നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ റേഡിയമായിട്ടുള്ള നവീൻ ബാബുവിന്റെ മരണത്തിൽ നാളെയാണ് തലശ്ശേരി സെഷൻസ് കോടതി വിധി പറയുന്നത്. ഏതായാലും ഇത്രയും കാലമായിട്ടും ദിവ്യ ഒളിവിൽ തന്നെയാണ്. ദിവ്യയെ കണ്ടെത്താനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനായിട്ട് ഹാജരാക്കാനോ പോലീസിനെ കൊണ്ട് ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല. അതേസമയം തന്നെ മറ്റൊരു നീക്കം നടക്കുകയാണ്. കണ്ണൂർ ജില്ലാ മുൻ അധ്യക്ഷ പി പി ദിവ്യക്കെതിരെ ഗവർണർക്ക് ഇപ്പോൾ പരാതി കിട്ടിയിരിക്കുകയാണ്. സർവകലാശാല സെനറ്റിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ പി പി ദിവ്യ അയോഗ്യെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ദിവ്യ നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെന്നും അതിനാൽ സെനറ്റ് അംഗമായി തുടരാനാകില്ലെന്നുമാണ് പരാതിയിൽ ഉന്നയിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ ഉയർന്ന വിവാദങ്ങളിലാണ് ഈ ഒരു നീക്കം. ഡിസംബർ 23 സർവകലാശാലയുടെ പതിവ് സെനറ്റ് യോഗം ഷെഡ്യൂൾ ചെയ്തതിനാൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കാനോ ചർച്ചകളിൽ പങ്കെടുക്കാനോ ദിവ്യയെ അനുവദിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സെനറ്റ് അംഗം ഡോക്ടർ ഷിനോ പി ജോസ് നൽകിയ പരാതിയിൽ പി പി ദിവ്യയെ പുറത്താക്കാൻ നടപടി തുടങ്ങിയെന്നും കണ്ണൂർ സർവകലാശാല വിശദീകരണം ആരംഭിച്ചു. ദിവ്യക്കെതിരെ സി പി എമ്മും നടപടിക്ക് ഒരുങ്ങുന്നുണ്ടെന്നാണ് വിവരം. പി പി ദിവ്യയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്താനാണ് പാർട്ടിയുടെ തീരുമാനം. ജില്ലാ സമ്മേളനം കഴിഞ്ഞ് വരുന്ന പുതിയ ജില്ലാ കമ്മിറ്റിയിൽ ദിവ്യയെ ഉൾപ്പെടുത്താതിരിക്കാനും തീരുമാനമുണ്ട്. നടപടി പ്രത്യക്ഷത്തിൽ പ്രഖ്യാപിക്കാതെ പരോക്ഷമായി നടപ്പിൽ വരുത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഗവർണർ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം നവീന്റെ മരണം കഴിഞ്ഞതിനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നവീന്റെ കുടുംബത്തെ ഗവർണർ സന്ദർശിച്ചിരുന്നു. നവീൻ ബാബുവിന്റെ പത്തനംതിട്ടയിലെ മലയാളപ്പുഴയിലെ വീട്ടിലെത്തിയാണ് ഗവർണർ കുടുംബാംഗങ്ങളെ കണ്ടത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയോടും മക്കളോടും അദ്ദേഹം സംസാരിച്ചു. കുടുംബത്തെ ആശ്വസിപ്പിക്കാനും തന്നെ അനുശോചനം അറിയിക്കാനുമാണ് അദ്ദേഹം എത്തിയതെന്നും സന്ദർശനത്തിന് ശേഷം ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ്, അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ താൻ അത് വേണ്ട വിധം കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു കാര്യങ്ങളിൽ പ്രതികരിക്കാനില്ല, കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാനാണ് എത്തിയത്. അന്വേഷണത്തിൽ കുടുംബത്തിന് എന്തെങ്കിലും രീതിയിൽ തന്റെ സഹായം ആവശ്യമായി വന്നാൽ ഇടപെടുമെന്നും ഗവർണർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം തന്നെ ഗവർണർ എന്തെങ്കിലും കടുത്ത തീരുമാനം തന്നെ ദിവ്യക്കെതിരെ എടുക്കുമെന്ന് നമുക്ക് കരുതാം. കാരണം മറ്റൊന്നുമല്ല, ഏകദേശം ഒരു വർഷം മുൻപ് അന്ന് സർക്കാരും ഗവർണറും തമ്മിലൊരു ഏറ്റുമുട്ടൽ നടക്കുന്ന സമയത്ത് ഗവർണർക്കെതിരെ വളരെ കടുത്ത ഭാഷയിൽ പി പി ദിവ്യ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊന്നല്ല, അന്ന് ഗവർണർ ബ്ലഡി കണ്ണൂർ എന്ന ഗവർണറുടെ പരാമർശത്തിനെതിരെയാണ് അന്ന് ദിവ്യ രംഗത്തെത്തിയത്. ബ്ലഡി കണ്ണൂർ മിസ്റ്റർ ആരിഫ് ഖാൻ ഈ പരാമർശത്തിന് അങ്ങ് വലിയ വില നൽകേണ്ടി വരും. അധികം വൈകാതെ കുതിരവട്ടത്തേക്ക് ഒരു മുറി അങ്ങേക്ക് ആവശ്യമായി വരുമെന്നായിരുന്നു അന്ന് ദിവ്യ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരുന്നത്. ഏതായാലും അതെല്ലാം ഗവർണറുടെ മനസ്സിലുണ്ട്. കടുത്തൊരു തീരുമാനം തന്നെ ഗവർണർ എടുക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം.